അപ്പൊ നമുക്ക് ആകെ കിട്ടുന്ന എത്രയാണ്? 7.5 മീറ്ററാണ് ഡി പി. 1.5 മീറ്റർ പോയില്ലേ. 7.5 മീറ്ററിൽ ഏറ്റവും മുകളിൽ നിന്ന് 20 സെന്റിമീറ്റർ താഴെ ഡിസ്ക് കൂട്ടി. ഫസ്റ്റ് ഡിസ്ക് 20 സെന്റിമീറ്റർ ഞാൻ പറഞ്ഞല്ലോ, 20 സെന്റിമീറ്റർ കൂടുതൽ ഒരിക്കലും മേപ്പോട്ട് കയറ്റരുത്. അപ്പൊ ഞാൻ എന്റെ ഒരു കണക്കൂട്ടിൽ ഇത് 30 സെന്റിമീറ്റർ. അപ്പൊ മുകളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി 20 വരെ കൊടുക്കാം. എന്നിട്ട് അപ്പൊ 30 സെന്റിമീറ്റർ കണക്കോർക്കാൻ വേണ്ടിട്ടാണ്, 30 സെന്റിമീറ്റർ നമ്മളൊരു ചാനൽ കൂട്ടി ആ ചാനലിൽ നമ്മൾ ഡിസ്ക് പിടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അടുത്ത ചാനൽ ഏതാണ്? എ ബി സ്വിച്ച്. അതിന്റെ തൊട്ട് ചാല പൊട്ടണം. എത്ര അകലത്തിൽ പൊട്ടണം? 1 മീറ്റർ. 30 സെന്റിമീറ്റർ മുകളിൽ പോയി 1 മീറ്റർ. അപ്പൊ AB2 പോൾടോപ്പ് AB2 പോൾടോപ്പ് അത് മറന്നു പോരുത്. AB2 പോൾടോപ്പ് മറ്റത് 20 സെന്റിമീറ്ററിലോ 30 ലോ ഡി പി പൂട്ടാം. ഓക്കെ, രണ്ട് വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഇന്നാണെങ്കിൽ ലൈനിങ് 9 മീറ്റർ പി സി പോസ്റ്റ് രണ്ടെണ്ണം പൂട്ടി രണ്ട് വിക്രോസാൻ പിടിപ്പിച്ചു. വിക്രോസാൻ 85 സെന്റിമീറ്റർ വിക്രോസാൻ പിടിപ്പിച്ചു. വിക്രോസാൻ പിടിപ്പിച്ചിട്ട് നമ്മൾ പിന്നു പൂട്ടി. പിന്നു പൂട്ടി കഴിഞ്ഞാൽ നടുക്കൊരു ചാനൽ വെച്ചിട്ട് എ ബി പിടിപ്പിക്കണ്ടേ? ആ എ ബി ആണെങ്കിൽ 1:30. മനസ്സിലായില്ലേ? ഇപ്പൊ പോൾ ടോപ്പിൽ നിന്ന് 1:30 AB അത് കൂട്ടിയാൽ മതിയല്ല. ഡിസ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ടോപ്പിൽ നിന്ന് പിടിക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും ലൈറ്റ്നിങ് അർസറിന് മുകളിൽ രണ്ട് ചാനൽ. ഡിസ്കാണ് പിടിക്കണമെങ്കിൽ ആ ചാനൽ ഏതാണ്? ഏറ്റവും ബലം കൂടിയ രണ്ട് ചാനലാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. രണ്ട് സ്ഥലത്ത് ഒന്ന് ട്രാൻസ്ഫോമർ വെക്കുന്നത് ബലം കൂടിയ ചാനലായിരിക്കണം, ഡിസ്ക് ലോഡ് പിടിക്കുന്നത് ബലം കൂടിയ ചാനൽ. അപ്പൊ അതെന്താണ്? 100 × 50 × 8 mm. 100 × 50 × 8 mm. ഇത് 50, കാരണം 8 mm. പറഞ്ഞോ? തൊട്ട് താഴെ ലൈറ്റ്നിങ് അർസറിന് ഇത് 75, ഇത് 40, 6 mm. അപ്പൊ പോൾ ടോപ്പിൽ നിന്ന് 1:30 AB 1:30 താഴെ, അവിടെ നിന്ന് 1:30 താഴെ, 1:30 താഴെ DO. എല്ലാം 1:30 കളിയാണ്. അതായത് ഏറ്റവും മുകളിൽ നിന്ന് 1:30 താഴെ AB യിലോട് 1:30 താഴെ LA യിലോടൊന്ന് 1:30 താഴെ ചാനൽ കൂട്ടുന്നാരുണ്ടോ? DO എപ്പോഴും ഗ്രൗണ്ടിൽ നിന്ന് 3.6 മീറ്റർ ഉയരത്തിലായിരിക്കും. കൂടി പൊങ്ങിയാ കുഴപ്പമില്ല, താഴെ പൊങ്ങിയാണെങ്കിൽ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് പൊങ്ങണം. എന്താണ് ആ ഗ്യാപ്പ് കുറയ്ക്കാൻ പാടില്ല, ഗ്യാപ്പ് കുറയാ കൂടാൻ പാടില്ല. അതായത് അൺസപ്പോർട്ടഡ് കണ്ടക്ടർ 1.5 മീറ്ററിൽ കൂടാൻ പാടില്ലെന്നൊരു നിയമമുണ്ട്. അൺസപ്പോർട്ടഡ് കണ്ടക്ടർ ഏത്? സ്റ്റാൻഡേർഡ് കണ്ടക്ടർ. സിംഗിൾ സ്റ്റാൻഡ് നമ്മൾ ഉപയോഗിക്കില്ല, സിംഗിൾ സ്റ്റാൻഡിന് 2.5 മീറ്റർ മതിയാവും. അത് കോപ്പർ ആണെങ്കിൽ മെക്കാനിക്കൽ സ്ട്രെങ്ത് മറ്റേ ബേസിൻസ് കൂടുതലാണ്. അപ്പൊ 1.5 മീറ്ററിൽ കൂടാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഇവിടെ നിന്ന് ഇങ്ങനെ കണക്ഷൻ കൊടുത്തു AB സ്വിച്ചിൽ, എന്നിട്ട് നേരെ താഴത്തേക്ക് എടുക്കാൻ പറ്റുമോ? അപ്പൊ എന്ത് ചെയ്യും? കുറച്ചെങ്കിലും നീറ്റിയിട്ട് വേണം, താഴത്തേക്ക് ഇറങ്ങിയിട്ട് വേണം LA യിലേക്ക്. അപ്പൊ ഒരു സീഡ മുകളിൽ ഒരു വർഷം, പിന്നെ താഴത്തേക്ക്, പിന്നെ ഇങ്ങനെ ഇങ്ങനെ അല്ലേ? അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു 10 സെന്റിമീറ്റർ, ഇങ്ങനെ ഒരു 1:30, ഇങ്ങനെ ഒരു 10. അപ്പൊ 10, 10, 20, 1:30, 1:50 കൂടാൻ പാടില്ല. ഈ കണ്ണ് സപ്പോർട്ട് കൊടുത്തേക്കാൻ ആദ്യത്തെ കുഴപ്പമില്ല, പക്ഷേ DO യിലേക്കുള്ളത് 1:30 കൂടുതലുണ്ട്. അപ്പൊ അങ്ങനെ ആയിരിക്കണം കണക്ക്. ഇനി ഗ്രൗണ്ടിൽ നിന്ന് എപ്പോഴും 3.6 മീറ്റർ ഉയരത്തിലായിരിക്കണം. അതിന് മേലോട്ട് പോയാൽ കുഴപ്പമില്ല. അപ്പൊ 3.6 മീറ്റർ ഉയരത്തിലാണ് അത്. 1.3 മീറ്റർ ഉയരത്തിലാണ് LA യിൽ നിന്ന് 1.3 മീറ്റർ ആണ് AB. AB പോൾ ടോപ്പിലേക്ക് 1:30 ആണ്. എല്ലാം കൂടെ കൂട്ടി വെക്കുമ്പോ 7 മീറ്റർ കിട്ടും.